ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സമ്മർ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. വെറും 2 മിനിറ്റ് കൊണ്ട് 7 ഡ്രിങ്ക് ഉണ്ടാക്കി. ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ അടുക്കളയിലൊക്കെ പണിയെടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതൊരു ഗ്ലാസ് കൊണ്ട് കുടിക്കാനായിട്ട് കിട്ടിയാൽ നല്ല ആശ്വാസമായിരിക്കും. ഇത് ഒരുമിച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, കുട്ടികളൊക്കെ എടുത്ത് കുടിച്ചോളും. പിന്നെ 7 ഡ്രിങ്കിലും ഏതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ ഫ്ലേവർ എന്ന് പറയുന്നത് ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ്. ഓറഞ്ചിന്റെ ഫ്രൂട്ട് ക്രഷ് ആണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചത് ഉണ്ടാവില്ല എന്തായാലും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ. ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാൻ വാങ്ങിച്ചത്. അല്ലാതെ ട്രിവാൻഡ്രത്ത് സ്റ്റെയിൻസിൽ കിട്ടും, വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും ഒക്കെ അവിടെ കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓറഞ്ച് ക്രഷ് 3 ടേബിൾ സ്പൂൺ ആട്ടോ ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് 1 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അളവാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടിക്കുമ്പോഴത്തേക്കും നല്ല കൊഴുകൊഴാന്ന് കൊഴുത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് കലക്കുമ്പോൾ കലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 250 ml അളവിലുള്ള വെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് ബാക്കി 250 ml കപ്പിൽ വെള്ളം എടുത്തു വെച്ചതിൻ്റെ ബാക്കിയും കൂടെ മുഴുവൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓറഞ്ചിൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. സാധാരണ സ്ക്വാഷ് പോലെയല്ല കേട്ടോ ഇത്, ഒരു കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഫ്രൂട്ടി ഒക്കെ കുടിക്കുമ്പോഴുള്ള ഒരു ടെക്സ്ചറില്ലേ, ആ ഒരു ടെക്സ്ചർ ഉണ്ടാവുക. ഇപ്പോൾ വെള്ളം കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ക്രഷിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുത്തിരുന്നാൽ മതി. അടുത്ത് നമ്മൾ എടുക്കുന്നത് സ്ട്രോബെറി ക്രഷാണ്. 3 ടേബിൾ സ്പൂൺ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു, ഇച്ചിരി വെള്ളം, നമ്മൾ 250 ml കപ്പിൽ എടുത്തു വെച്ച വെള്ളം ആണ്, അതൊരു ഇച്ചിരിയും കൂടെ ഒഴിച്ച് അടിച്ചെടുക്കാം. അതും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. വെള്ളം എടുക്കുന്നത് ഐസ് വാട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല തണുത്ത വെള്ളമാണ് നല്ലത്. ഇതിലിപ്പോൾ ഐസ് ക്യൂബ് ഇട്ടാൽ ചിലപ്പം ഒരു ചെറിയൊരു വെള്ളച്ചോവ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അടുത്ത് എടുക്കുന്നത് കിവിയുടെ ക്രഷാണ് കേട്ടോ. കിവിയുടെ ക്രഷ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതലെടുക്കണം. ഞാൻ 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്, എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവർ വരുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ശകലം വെള്ളം കൂടെ ഒഴിച്ചങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ വന്നത്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി മുഴുവൻ വെള്ളം അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് മിക്സിയിൽ അടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വെള്ളമായിട്ട് ചേരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കേണ്ടി വരും. ഇളക്കിയാൽ അങ്ങ് മിക്സ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ആ പണിയും കൂടെ ലാഭിക്കാം. അടുത്ത് നമ്മൾ എടുക്കുന്നത് മാംഗോ ക്രഷാണ്. മാംഗോ ക്രഷും അതേപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ വേണം. 3 ടേബിൾ സ്പൂൺ ഇടുമ്പോൾ ആ മാംഗോയുടെ ഫ്ലേവർ വരുന്നില്ല. അപ്പം നമുക്ക് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതും അതേപോലെ തന്നെ അടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയും ക്രഷൊക്കെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഏതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് കാണിച്ചാൽ മതിയല്ലോ. അടുത്ത് നമ്മൾ എടുക്കുന്നത് പൈനാപ്പിൾ ക്രഷാണേ. അതും അതേപോലെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ശകലം വെള്ളം അടിച്ചെടുക്കാം. ഗ്ലാസ്സിലൊഴിച്ചു, വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാറ്റിക്കാം. അടുത്ത് നമ്മൾ എടുക്കുന്നത് ബ്ലാക്ക് കറണ്ടിൻ്റെ ക്രഷാണ്. ഞാൻ ബ്ലാക്ക് കറണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം എനിക്ക് വാങ്ങേണ്ടി വന്നില്ല, ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതും അതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് വയലറ്റ് കളർ കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഡാർക്കായി വന്നു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ ക്രഷാണ്. അത് നമുക്ക് അതേപോലെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ശകലം വെള്ളം അടിച്ചെടുക്കാം. അത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. ഗ്രീൻ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഭംഗിയുള്ള ഗ്ലാസ്സിലിരിക്കട്ടെ എന്ന്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇപ്പം തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതിൽ നമുക്ക് വെള്ളത്തിന് പകരം സോഡ വേണേൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തണുത്ത സോഡ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എടുക്കുന്നതെല്ലാം തണുത്ത വെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ 7 ഡ്രിങ്കുകളും റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് മാത്രം ഓട് വൺ ഔട്ടായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് അതിനടുത്ത് പിന്നെ മറ്റേ 6 ഗ്ലാസ്സുകളേ ഉണ്ടായിരുന്നുള്ളൂ ഒരേപോലത്തെ. ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് അങ്ങനെ തന്നെ കുടിക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കസ്കസ് തോക്ക് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു രസമാണ്, ഒരു ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്.
ഇപ്പോൾ ഞാൻ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്കസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ചേർക്കണമെന്നേ ഇല്ല. അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സാധാരണ മുമ്പൊക്കെ ഞാൻ ക്രഷ് മാത്രം ക്രഷ് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിലോ, അപ്പോൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ ഒരുമിച്ച് അടിച്ചതുപോലെ കലക്കി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആവശ്യത്തിനെടുത്ത് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് എടുത്ത് കുടിക്കാവുന്നതല്ലേ ഉള്ളൂ. എടുക്കുന്ന സമയത്തൊന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മധുരമൊക്കെ കൂട്ടിയിട്ട് ഇത് നമുക്ക് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഒരു സ്റ്റിക്കും കൂടി ഇട്ട് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുക്കുകയാണെങ്കിൽ ഐസായിട്ട് കുട്ടികൾക്കൊക്കെ വന്ന് എടുത്ത് കഴിക്കാം. ഇപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്ത് കഴിക്കാനായിട്ട്. അതുപോലെ സിപ്പപ്പിൻ്റെ കവറിൽ ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ കസ്കസ് എല്ലാത്തിലും ഇട്ടില്ല കേട്ടോ, ഞാൻ സ്ട്രോബെറിയിലും ബ്ലാക്ക് കറന്റിലും ഇട്ടില്ല, ബാക്കി എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗി ഇട്ടിട്ടോ. അത് ഇട്ടപ്പോഴത്തേക്കും കാണാനായിട്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഡ്രിങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സായി കൊടുക്കുക. നല്ല ഭംഗിയിട്ടിട്ടോ കാണാൻ, ഏറ്റവും ഭംഗി ഇതാണെന്ന് തോന്നുന്നു കാണാനായിട്ട്. ഗ്ലാസ്സിൻ്റെ മാത്രമല്ല കളറും എല്ലാം കൂടെ ഒരു ഭംഗിയാണ്. ഞാൻ കാണാനൊരു ലുക്കിന് വേണ്ടി രണ്ടും ഐസ് ക്യൂബും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഐസ് ക്യൂബ് ഇടാത്തതാണ് നല്ലത്, കാരണം ഐസ് ക്യൂബ് ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു വെള്ളച്ചോ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ആദ്യം എടുക്കുന്നത് ഓറഞ്ചിൻ്റെ ഡ്രിങ്കാണ്, നമുക്ക് കുടിച്ച് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ട്, തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. കുറച്ച് ഒരുപാട് തിക്കല്ല, എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, അടിപൊളിയാണേ. നമുക്ക് അടുത്തത് ബ്ലാക്ക് കറൻറ്റിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ടേസ്റ്റ്. അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് മാംഗോ ഡ്രിങ്കാണ്, ഒന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്കായിട്ട് ഈ ഒരു ഡ്രിങ്കായിരുന്നുണ്ടായത്. അന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്, പക്ഷേ ഇപ്പോൾ കുടിച്ചപ്പോൾ മനസ്സിലായി ഇത് തന്നെയായിരിക്കും അവർ അവിടെ സെർവ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് സ്ട്രോബെറി കുടിച്ച് നോക്കാം. കൊള്ളാം, അതും നല്ലത് തന്നെയാണ്, ആ ഒരു നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. അടുത്ത് നമുക്ക് പൈനാപ്പിൾ കുറച്ച് നോക്കാം. ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് പൈനാപ്പിളിൻ്റെ ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണവും ടേസ്റ്റും ഒക്കെ കൂടുതൽ പൈനാപ്പിളിൻ്റെ ക്രഷിനാണ്. ഇതാണ് ടോപ്പ് വൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കിയൂടെ കുടിച്ച് നോക്കട്ടെ. അടുത്തത് കിവി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളത് 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടല്ലോ, 4 ടേബിൾ സ്പൂൺ തന്നെ വേണമെങ്കിൽ മാത്രമേ ആ ഒരു കിവിയുടെ ഫ്ലേവർ വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല കിവിയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. പക്ഷേ ഇത് കുടിക്കുമ്പോൾ ഓക്കെയാണ്, നല്ലത് തന്നെയാണ്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ. ഇതും കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ, നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കസ്കസ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്ന അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കഴുകിയിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് ജസ്റ്റ് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയി കൊടുക്കാം. കഴുകി വന്നുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കട്ടിയായിപ്പോവും, പിന്നെ അതിങ്ങനെ ഇളകി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുള്ളൂ, പക്ഷേ ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു കസ്കസിനും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കി അവിടെ വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കേണ്ട, അത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും തിക്കായി തിക്കായി തിക്കായിട്ട് വരുന്നത്, പെട്ടെന്ന് അങ്ങ് വീർത്ത് വരും. ഇത് ഇതിപ്പോൾ 2 മിനിറ്റ് 7 ഫ്ലേവർ ഡ്രിങ്ക് എന്നൊക്കെ തമ്പിലൊക്കെ പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയല്ലോ വീഡിയോയ്ക്ക് ഇതൊന്നും പറയല്ലോ കേട്ടോ. കാരണം വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം ആവുമല്ലോ അല്ലേ. പിന്നെ എല്ലാത്തിലും വേണമെങ്കിലും 4 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ വെച്ച് ഒഴിക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ കൺസിസ്റ്റൻസി ഒക്കെ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. എന്ത് തന്നെയായാലും നല്ല സമ്മർ ഡ്രിങ്ക്സ് ആണ് കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കി നോക്കാനും എളുപ്പമാണ്. അപ്പോൾ ഓൺലൈൻ വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ചൂടുകാലവും നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്യാം അല്ലേ.
അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.